കൊടിയത്തൂരിൽ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി പുതുതായി 22 പേരെ കൂടി ഹരിത കർമ്മസേനയിലേക്ക് തെരഞ്ഞെടുത്തു. പുതുതായി തെരഞ്ഞെടുത്തവർക്ക് പരിശീലനവും നൽകി. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നത്. പദ്ധതി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി 22 പേരെ കൂടി ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേനയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. നേരത്തെ 16 ഹരിത കർമ്മസേനാംഗങ്ങൾ മാത്രമായിരുന്നു 16 വാർഡുള്ള ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. താൽക്കാലിക MCF ആയിരുന്നെങ്കിലും ആദ്യ നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തനവും നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രവർത്തനം പിന്നോട്ട് വന്നു. യൂസർ ഫീ ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ടുതന്നെ വരുമാനം ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായി. അംഗങ്ങൾ കുറവായതിനാൽ ആരെങ്കിലും ലീവ് എടുക്കുമ്പോൾ അത് പ്രവർത്തനത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന സാഹചര്യവും ഉണ്ടായി. നിലവിലെ പോരായ്മകൾ പരിഹരിച്ച് മാതൃകാപരമായി മുന്നോട്ട് പോകുന്നതിനായാണ് പുതിയ 22 അംഗങ്ങളെ കൂടി ചേർത്ത് പരിശീലനം നൽകിയത്. ഏകദിന പരിശീലന പരിപാടി ചെറുവാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ മാട്ടുമുറി അധ്യക്ഷനായി. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രകാശ് മുഖ്യാതിഥിയായി. നവകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ രാജേഷ് കുന്ദമംഗലം ബ്ലോക്കിലെ പ്രവർത്തന പശ്ചാത്തലത്തിൽ ഹരിത കർമ്മസേന പ്രവർത്തന രീതി വിശദീകരിച്ചു. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ജിഷ ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചു. കെൽട്രോൺ പ്രതിനിധി അഞ്ജന ഹരിതമിത്രം പരിശീലന പരിപാടി നയിച്ചു. ഡാറ്റ എൻട്രി, കസ്റ്റമർ എൻറോൾമെന്റ് തുടങ്ങിയവയും പഠിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചെലപ്പുറത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ശിബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. 2022 ജനുവരി മുതൽ ആഗസ്റ്റ് വരെ 3391 കിലോ പ്ലാസ്റ്റിക്കാണ് തരംതിരിച്ച് വിൽപ്പന നടത്തിയത്. അതോടൊപ്പം 2.7 ടൺ തുണിമാലിന്യവും 6.2 ടൺ കുപ്പിച്ചില്ല് മാലിന്യവും സംസ്കരണത്തിനായി കൈമാറി. നിലവിൽ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കൂടുതൽ ഹരിത കർമ്മസേന അംഗങ്ങളെ തെരഞ്ഞെടുത്തത് പദ്ധതി പൂർത്തീകരണത്തിന് സഹായകമാവുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. CTV പ്രാദേശിക വാർത്ത, മുക്കം.